ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചായ ഒക്കെ കുടിക്കുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റിയ ഗ്രീൻ പീസ് കടല വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണിത്. ഒരുപാട് സ്റ്റെപ്സോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നും ആവശ്യമില്ല. ആകെ വേണ്ടത് നമുക്ക് ഈ ഗ്രീൻ പീസാണ്. പച്ച ഗ്രീൻ പീസല്ല ഇതിലായിട്ട് നമ്മൾ എടുക്കുന്നത്, വെളുത്ത കളറിലുള്ള ഗ്രീൻ പീസാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ് എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കഴുകിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുക, കുതിർത്തെടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമൊന്ന് വറുത്തെടുത്താൽ മതി. ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് നേരം വെള്ളത്തിൽ മുക്കിയൊന്നും വെക്കരുത്, അപ്പം തന്നെ കഴുകിയിട്ട് അപ്പം തന്നെ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ കടല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മഞ്ഞ കളറിലാണ് ഉണ്ടാവുക. കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട, നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ തന്നെ കഴുകിയെടുത്തത് കൊണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇനി നിങ്ങൾ കഴുകിയിട്ടൊന്ന് ഉണക്കിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരല്പം വെള്ളം തൊട്ട് കൈ കൊണ്ടൊന്ന് തൊട്ട് നനച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പിയതിന് ശേഷം ഇതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഞാനൊരു 5-10 മിനിറ്റോളം വെയിലത്ത് വയ്ക്കുന്നുണ്ട്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാം. അപ്പോൾ ഇത് വറുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല തിളച്ച ചൂടുള്ള ഉപ്പിലാണ് നമ്മളിത് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു നല്ല കട്ടിയുള്ളൊരു പാത്രം, ഇത് നല്ല ഇരുമ്പ് പാത്രത്തിൽ തന്നെ ചെയ്യണതാണ് നല്ലത്, അതുകൊണ്ടാണ് ഞാനൊരു കുഞ്ഞു പാത്രം എടുത്തത്. ഇവിടെ കട്ടിയുള്ളൊരു കുഞ്ഞു പാത്രം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ള പാത്രം എടുക്കുക, നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെയോ പാത്രം എടുക്കുക. ശേഷം ഉപ്പിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഉപ്പിൻ്റെ ചൂട് നമ്മുടെ മുഖത്തേക്ക് അടിക്കും. ആ ഒരു പരുവമായിട്ട് വരുമ്പോൾ ഉപ്പിന് ചെറിയൊരു കളർ ചേഞ്ചും വരും. ഒരല്പം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് നമുക്കിത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ മുമ്പ് ഞാൻ നമ്മുടെ കറുത്ത കടല ഇതുപോലെ വറുക്കുന്ന വീഡിയോ കാണിച്ചായിരുന്നു, അതിലിങ്ങനെ തന്നെയാണ്. അത് വറുക്കുന്ന അതേ രീതി തന്നെയാണ് ഇതിനും. കുറച്ച് കുറച്ചായിട്ട്, ഒരുമിച്ചൊന്നും ഇടരുത്, കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പ് നല്ല ചൂടായിരിക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കടല ഇട്ട പാടെ തന്നെ അതിങ്ങനെ സ്പ്ലിറ്റായിട്ട് പൊട്ടുന്ന ഒച്ച കേൾക്കാൻ പറ്റും. ആ സമയത്ത് തന്നെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് വറുത്ത് പോരാം. കണ്ടോ, എല്ലാം സ്പ്ലിറ്റായി നിൽക്കുന്നത്. നമുക്ക് ഇതുപോലെ മറ്റുള്ളതും കൂടെ കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ദേ നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗ്രീൻ പീസ് വറുത്ത കടല റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ശരിക്കും കടയിൽ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നമുക്ക് കുറിക്കാനുള്ള ഗ്രീൻ പീസ് കടല. താങ്ക് യു.